ആലിപ്പഴം വീണാലും പക്ഷികൾക്ക് തമ്മിലടി എന്ന് പണ്ടാരോ പറയാറുണ്ട്. എന്താ ഏതാ എന്നറിയും മുമ്പ് അവർ അടി കൂടാൻ തുടങ്ങും. എന്തായാലും കോൺഗ്രസിൽ കുറെ കാലമായി അങ്ങനെ ഒരു ശീലമുണ്ട്. ഏറ്റവും അവസാനമായിട്ട് തന്നെ കേരളയിൽ വന്നപ്പോൾ അതിൻ്റെ ആലോചനകൾ വന്നപ്പോൾ തന്നെ ശശി തരൂർ ഒരു സൈഡിൽ, പിന്നെ കുറേ ആൾ ഒരു സൈഡിൽ എന്നായിരുന്നു. അവസാനം തരൂരിനെ ഒന്ന് പറഞ്ഞ് മെരുക്കി ഇങ്ങടുത്താണ്. രണ്ടാമത് ഇപ്പൊ ഏക സിവിൽ കോഡ് വന്നപ്പോ തരൂർ പറഞ്ഞത് ആയില്ല എന്നൊക്കെ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് വേറൊരു സൈഡിൽ സമരമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും അവസാനം എന്താ സംഭവിച്ചെന്ന് തരുമോ, ഇ.പി. ജയരാജനെ നമ്മളിങ്ങോട്ട് എടുത്തേക്കാം എന്ന് UDFന്റെ കൺവീനർ അങ്ങ് പറഞ്ഞു കളഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ വളരെ ഉപകാരപ്പെട്ട ഒരു രഹസ്യം ഞാൻ പരസ്യമായിട്ട് അറിഞ്ഞു. രാവിലെ തന്നെ 24 ന്യൂസ് ചാനലിലാണ് ഈ ചോദ്യം വന്നത്. ഇ.പി. ജയരാജൻ LDFൽ അസംതൃപ്തനാണ്, ശോഭാ സുരേന്ദ്രൻ BJP അസംതൃപ്തനാണ്, MM ഹസൻ അല്ലേ കുറെ നേരമായി കുറെ കാലമായി ഒന്ന് ആക്ട് ചെയ്തിട്ട് കാണിച്ചിട്ട്, അപ്പോൾ ഒന്ന് ആക്ട് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് MM ഹസൻ അപ്പം തന്നെ അവതാരകരോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങ് എടുക്കുകയാണ്, ഇ.പി. ജയരാജനെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ എടുക്കാം, ശോഭാ സുരേന്ദ്രനെയും എപ്പോൾ വേണമെങ്കിലും നമ്മൾ എടുക്കാം, റെഡിയാണ് UDF എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവാധിപത്യത്തിനും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ആലോചിക്കും, ഞങ്ങൾ തീരുമാനമെടുക്കും. ഇത് കേട്ടാൽ ആർക്കായാലും ചിരി വരും. ഒന്ന്, എന്തെങ്കിലും ഒരു പ്രതിസന്ധിയുള്ള സമയത്താണ് രാഷ്ട്രീയമായി ഇത്തരം ദൗത്യങ്ങൾക്ക് ചില സൂചനകളെങ്കിലും, ദൗത്യങ്ങളെ കുറിച്ചുള്ള ചില സൂചനകളെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചാണക്യന്മാരൊക്കെ നൽകുക. എന്നാൽ ഹസൻ ഇത് എന്തോ ഒരു ചെറിയ കാര്യം വാർത്തയായിട്ട് വന്നതേ ഉള്ളൂ, അപ്പൊ തന്നെ ഇ.പി. നിങ്ങൾ എടുത്തേക്കാന്ന് പറഞ്ഞു. ശോഭാ സുരേന്ദ്രന്റെ കാര്യം ഓക്കെ, ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രശ്നത്തിലാണ്. അവർക്കൊക്കെ BJP പ്രവർത്തനത്തിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. BJP വർഗീയ ഫാസിസത്തെയും അടിസ്ഥാനപരമായ BJP നയങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവരും സ്വതന്ത്രമായി ശുദ്ധവായു ശ്വസിക്കാൻ, രാഷ്ട്രീയ ശുദ്ധവായു ശ്വസിക്കാൻ തയ്യാറായാൽ ശോഭാ സുരേന്ദ്രനെയും ഞങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ ഞങ്ങൾ അതേക്കുറിച്ച് ആലോചിക്കും. അപ്പൊ ഇ.പി. പോലെ LDFന്റെ കൺവീനറെ UDFന്റെ കൺവീനർ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട് വന്ന് നമ്മൾ എടുക്കാം എന്ന്. അതുകൊണ്ട് രാഷ്ട്രീയമായ യാഥാർത്ഥ്യ ബോധം വളരെ കുറവാണ് എന്ന് ഇതൊന്നും തന്നെ വ്യക്തമാണ്. ഇനി അഥവാ മൂപ്പർ അങ്ങനെ പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമായ ഒരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലാക്കി LDFനെയും CPMനെയും കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ അങ്ങ് പെരുപ്പിച്ച് വലിയ സംഭവമാക്കല്ലേ വേണ്ടേ. എന്നാൽ ഹസൻ സാഹിബ് പറഞ്ഞ തൊട്ട പിന്നാലെ കെ മുരളീധരൻ അങ്ങ് ഇറങ്ങി തിരിച്ചു. അങ്ങനെ എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റില്ല, ഇല്ലാക്ക് എന്നെ സാലൂല എന്നാണ് മുരളീധരൻ പറയുന്നത്. ഉള്ള ആൾക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഇ.പി. ഇങ്ങോട്ട് എടുക്കുക എന്നാണ് മുരളീധരൻ പറയുന്നത്. എന്തിനാ കൂടുതൽ അവരെ എല്ലാവരും കൂടി ഇവിടെ തന്നെ ഇപ്പം നല്ല മറ്റേ ഒഴിവില്ലല്ലോ, പിന്നെന്തിനാ അവരെ വിളിച്ചിട്ട് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, അവരവരുടെ കാര്യം നോക്കിക്കോട്ടെ, അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അത് അവർ തീരുമാനിക്കാം. ഇതെല്ലാം കൂടി ആയപ്പോൾ ഹസൻ സാഹിബ് ആകെ അലങ്കോലായി. പറഞ്ഞതും കുഴപ്പമായി, ഒരു രാഷ്ട്രീയ നീക്കം, ഒരു കരുനീക്കം നടത്തിയതാണ് ഹസൻ സാഹിബ്. അങ്ങനെ നമ്മളെ പാർട്ടീനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർണായകമായ നീക്കമാണ് ഹസൻ സാഹിബ് ഉദ്ദേശിച്ചത്. അവസാനം അത് ചെന്നുപെട്ടത് എങ്ങനെയാണ്? ഇങ്ങനെ. അതിനെ ഇനി എങ്ങനെ കൗണ്ടർ ചെയ്യും എന്നായി ഹസന്റെ ആലോചന. ഒന്നുകിൽ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം. മുരളിയോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? UDF കൺവീനറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മുരളി ഒരു MP മാത്രമാണ്. പക്ഷെ ഹസൻ സാഹിബ് UDFന്റെ കൺവീനറാണ്, എന്ത് ചെയ്യാന? കൺവീനറൊന്നും MP മാരും പോയിട്ട് ആരും കാര്യമായി പരിഗണിക്കുന്നതന്നെ ഇല്ല. അപ്പൊ മുരളിയുടെ വാക്ക് കേട്ടതും ഹസൻ സാഹിബ് അങ്ങ് തിരുത്താൻ തീരുമാനിച്ചു. ഞാനൊരു കൺവീനറുടെ ദുഃഖം കണ്ട് എന്റെ മനസ്സറിയുന്നതുകൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളൂ. അതപ്പോ രാവിലെ 24-കാര് എന്നെ കുഴിയിൽ ചാടിച്ചാണ് എന്ന മട്ടിൽ ഹസൻ സാഹിബ് ഒരു ഉരുളയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഹസൻ സാഹിബ് ഇതൊക്കെ ആലോചിച്ചിട്ട് പറയണ്ടേ എന്നാണ് രാഷ്ട്രീയം നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സംശയം. പ്രത്യേകിച്ച് ഇ.പി. പോലെയുള്ള ഒരാൾ, ഇ.പി. കാര്യത്തിൽ പ്രത്യേകിച്ചും CPMലെ ഒരു സമുന്നത നേതാവ്, മൂപ്പർക്ക് അവിടെ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. മൂപ്പരാണെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തയൊക്കെ പെരുപ്പിക്കുന്നതിൽ സന്തോഷവും ഉണ്ടാവും. പക്ഷേ ഇ.പി. ക്ഷണിച്ചിട്ട് നമ്മളെ നില കളയുന്ന എന്തിനാണ് എന്ന് UDFന്റെ കൺവീനർ ആലോചിക്കണ്ടേ. എന്തായാലും തൽക്കാലം രക്ഷപ്പെട്ടു, ഇനി അധികം കൊളായില്ലല്ലോ. വേറെ ആരെങ്കിലും സതീശനൊക്കെ വന്നിരുന്നെങ്കിൽ അങ്ങ് തുടങ്ങിയേനെ. എന്തായാലും ഹസൻ സാഹിബ് ഇങ്ങനെ വീണെടുത്ത് നിന്ന് ഒന്ന് ഉരുളാനും കൂടി ശ്രമിച്ചു. ഈ സിനിമാ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പഴയ പാട്ട. ഞാനെന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുള്ളാണ് കണ്ടതയ്യ അബു പാടുന്ന പാട്ടാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം തൊട്ടപ്പോ അദ്ദേഹത്തിന് കരിങ്കല്ലായിട്ട് അനുഭവപ്പെട്ടു. ആകെ കൂടി ഈ നീലക്കരിമ്പ് തൊട്ടാൽ അനുഭവപ്പെടുന്ന ഒരാളേ ഉള്ളൂ ആ പാർട്ടിയിൽ, അത് മന്ത്രി റിയാസാണ്. ബാക്കിയാ മന്ത്രി റിയാസിനൊഴിച്ച് ആർക്കും ഇത് അല്ലേ
ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് അപ്പോഴാണ് ഞാൻ ഈ പാട്ട് ഓർത്തത്. അല്ലെങ്കിലും ഹസ്സൻ സാഹിബിനെ വീണ്ടെടുത്ത് ഉരുളാൻ ഭയങ്കര കഴിവാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ തോക്കാൻ കാരണം എസ് ഡി പി ഐയുമായുള്ള കൂടിക്കാഴ്ചയും അതിൻ്റെ മേലെ ഹസൻ സാഹിബ് കിടന്ന ഉരുളലുമായിരുന്നു. അമ്മാതിരി ഉരുളൽ എവിടെ വേണമെങ്കിലും പ്രകടനം ആയി കാഴ്ചവെക്കാൻ ഹസൻ സാഹിബിന് എപ്പോഴും പ്രത്യേകമായൊരു കെൽപ്പാണ്. എന്തായാലും കൊള്ളാം. ഹസൻ സാഹിബിനെ പോലെ ഇനിയും ഇമ്മാതിരി പുതിയ പുതിയ ആശയങ്ങളുമായി എല്ലാ നേതാക്കളും വരട്ടെ.